സേവ് ലക്ഷദ്വീപ് എന്ന പേരിലൊരു ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏത് വ്യക്തിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടാകും. ലക്ഷദ്വീപ് ജനതയുടെ പരമ്പരാഗത ജീവിതത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ദ്വീപിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദ്വീപിനെ തകർത്ത് തരിപ്പണമാക്കി തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ ദ്വീപ് നിവാസികൾക്കുമേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം പ്രതിഷേധാർഹമാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യത്തെയും പൈതൃകത്തെയും പിച്ചു ചിന്തിത നടപടികളെ അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ലക്ഷദ്വീപ് ജനതയെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തി സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇന്ന് നമ്മൾ ശബ്ദമുയർത്തിയില്ലെങ്കിൽ നാളെ ഇതേ പ്രശ്നങ്ങൾ നമ്മളെയും തേടി വരും. ഇഫ് ദേ കം ഫോർ മീ ഇൻ ദ മോർണിംഗ്, ഡെഫിനറ്റ്ലി ദേ വിൽ കം ഫോർ യു ഇൻ ദ നൈറ്റ്. സോ ബി കെയർഫുൾ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ലക്ഷദ്വീപിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പ്രശ്നങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നതിനെ പറ്റിയാണ്. സോ എല്ലാവർക്കും ബില്ലിയനേഴ്സ് പോയിന്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അതുൽ. ആയിരത്തി തൊള്ളായിരത്തി 1956 രൂപം കൊണ്ട 1973 ലക്ഷദ്വീപ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട മനോഹരമായ ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. അനാർക്കലി സിനിമ കണ്ട മലയാളിക്ക് ലക്ഷദ്വീപിന്റെ മനോഹാരിതയെക്കുറിച്ച് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. പൗഴപ്പുറ്റിന്റെ സൗന്ദര്യം നിറഞ്ഞ ലക്ഷദ്വീപിനെ സുന്ദരമാക്കുന്നത് ആ നാട്ടിലെ ജനങ്ങളും സംസ്കാരങ്ങളുമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംസ്കാരങ്ങൾ പുലർത്തിവരുന്ന ദ്വീപ് നിവാസികളുടെ സമാധാനപൂർണമായ ജീവിതം അവിടുത്തെ പ്രധാന ആകർഷണമാണ്. ഒരൊറ്റ കുറ്റവാളി പോലും ഇല്ലാത്ത പോലീസ് സ്റ്റേഷനും ജയിലുമെല്ലാം ഒഴിഞ്ഞുകിടക്കുന്ന മാതൃകാ പ്രദേശമാണ് ലക്ഷദ്വീപ്. COVID-19 ആദ്യ വർഷം രാജ്യങ്ങളെല്ലാം ഈ മഹാമാരിയുടെ പിടിയിലായപ്പോഴും ഒരൊറ്റ കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്യാതെ ലോകരാജ്യങ്ങൾക്ക് വരെ മാതൃകയായി മാറിയതാണ് ലക്ഷദ്വീപ്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ദിനേശ്വർ ശർമ്മയുടെ മരണത്തെ തുടർന്ന് പുതിയ അഡ്മിനിസ്ട്രേറ്ററായി പ്രഫുൽ പട്ടേൽ അധികാരമേറ്റതിനെ തുടർന്നാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ലക്ഷദ്വീപിലെ ഭൂരിപക്ഷവും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ്. ഇവരുടെ ഭക്ഷണത്തിലെ പ്രധാനമായൊരു ഘടകമാണ് ബീഫ്. സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിൽ വരെ വിദ്യാർത്ഥികൾക്ക് ബീഫ് കൊടുത്തിരുന്നു. പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നതോടെ ഗോവധം നിരോധിച്ചു. സ്കൂളുകളിലെ മെനുവിൽ നിന്നും ബീഫിനെ ഒഴിവാക്കി. അങ്ങനെ അവരുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി. മത്സ്യബന്ധനവും ടൂറിസവും പ്രധാന വരുമാന മാർഗമായ ദ്വീപിൽ തദ്ദേശീയ സംരക്ഷണ നിയമത്തിന്റെ വറവിൽ ജീവനക്കാരുടെ ഷെഡുകൾ പൊളിച്ചുമാറ്റി. ടൂറിസം വകുപ്പിൽ നിന്ന് യാതൊരു കാരണവും കൂടാതെ 190 ജീവനക്കാരെ പിരിച്ചുവിട്ടു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് 2 കുട്ടികളിൽ കൂടുതലുണ്ടെങ്കിൽ മത്സരിക്കാൻ സാധിക്കില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളിൽ ജില്ലാ പഞ്ചായത്തിനുണ്ടായിരുന്ന അധികാരങ്ങളെല്ലാം എടുത്തുമാറ്റി. കേന്ദ്ര സർക്കാരിനെതിരെ സ്ഥാപിച്ചിരുന്ന പോസ്റ്ററുകളെല്ലാം ലക്ഷദ്വീപിൽ നിന്ന് എടുത്തുമാറ്റിക്കൊണ്ട് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തി. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ക്രൈം റേറ്റ് ഉള്ള ലക്ഷദ്വീപിൽ ഗുണ്ട ആക്ട് നടപ്പിലാക്കി. ലക്ഷദ്വീപിന് ഏറ്റവും അധികം ബന്ധമുണ്ടായിരുന്ന ബേപ്പൂർ തുറമുഖവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് ചരക്ക് നീക്കവും മറ്റും മംഗലാപുരം തുറമുഖവുമായി വേണമെന്ന് നിർബന്ധിച്ചു. ഭരണ നിർവഹണ സംവിധാനങ്ങളിൽ നിന്നും ദ്വീപ് നിവാസികളെ ഒഴിവാക്കി. വിശ്വാസപരമായ കാരണങ്ങളാൽ മദ്യത്തിന് നിയന്ത്രണമുണ്ടായിരുന്ന ലക്ഷദ്വീപിൽ ടൂറിസത്തിന്റെ പേര് പറഞ്ഞ് മദ്യം കൊണ്ടുവന്നു. COVID-19 ഏറ്റവും പീക്ക് ലെവലിൽ നിന്നുകൊണ്ടിരുന്ന സമയത്തും ഒരൊറ്റ കോവിഡ് രോഗ പോലും ഇല്ലാതിരുന്ന ലക്ഷദ്വീപിൽ കോവിഡ് പ്രോട്ടോകോൾ എടുത്തു മാറ്റിയതോടെ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 68%. ചുരുക്കി പറഞ്ഞാൽ വളരെ സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങൾക്കിടയിലേക്ക് വിഷം കുത്തിനിറച്ച് അവരുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലരുടെയൊക്കെ ലക്ഷ്യം ലക്ഷദ്വീപിനെ തകർക്കാനാണെങ്കിൽ നമ്മുടെ തീരുമാനം ലക്ഷദ്വീപിനെ സംരക്ഷിക്കാനാണ്. ഇന്ന് ലക്ഷദ്വീപിനു വേണ്ടി നമ്മൾ ശബ്ദമുയർത്തിയില്ലെങ്കിൽ നാളെ ഇതേ പ്രശ്നങ്ങൾ നമ്മെ തേടി നമ്മുടെ പരിപാടിക്കിലുമെത്തും. അതുകൊണ്ട് ചേർത്ത് പിടിക്കണം, അവർക്ക് വേണ്ടി പ്രതികരിക്കണം. ഇത് നമ്മുടെ കടമയാണ്. സേവ് ലക്ഷദ്വീപ്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ മാക്സിമം ആളുകളോട്ട് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് സേവ് ലക്ഷദ്വീപ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമാവുക. ഈ വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. സോ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അതുൽ സൈനിങ് ഓഫ്.